സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 25-ാം തീയതി മത്തായിയുടെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിലെ 29-34 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ വിചിന്തന വിഷയം. കരയുന്ന കുട്ടികൾക്ക് മാത്രമേ പാൽ ലഭിക്കുകയുള്ളൂ എന്ന ചൊല്ല് നാം കേട്ടിട്ടുണ്ട്. വഴിയരികിലിരുന്ന രണ്ടന്തന്മാർ യേശു ജെറിക്കോയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് നിലവിളിച്ച് അപേക്ഷിക്കുകയാണ്. എന്നാൽ ജനക്കൂട്ടം അവരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു ശാസിച്ചു. പക്ഷേ അവർ കൂടുതൽ ഉച്ചത്തിൽ കർത്താവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് ഉറക്കെ വിശ്വാസത്തോടെ കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. യേശുനാഥൻ നിന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന്. അവർ പറഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് കണ്ണുകൾ തുറന്നു കിട്ടണം. യേശുടനെ അവരുടെ കണ്ണുകൾ സ്പർശിച്ചു, തൽക്ഷണം അവർക്ക് കാഴ്ച ലഭിച്ചു. പ്രിയമുള്ളവരെ, യേശുനാഥൻ നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് നമുക്ക് യേശുവിനോട് ചോദിക്കുവാനും പറയാനുമുള്ളത്? മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വേദനകളും കാണാതെ നന്മയിൽ നിന്ന് വ്യതിചരിച്ച് ആത്മീയാന്തത ബാധിച്ചവരാണോ നാം? എൻ്റെ ഉൾക്കണ്ണുകളുടെ കാഴ്ച മങ്ങിപ്പോയോ? നമുക്ക് നാഥനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവേ നന്മ കാണുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമായി എൻ്റെ ഉൾക്കണ്ണുകളെ അങ്ങ് തുറന്നു തരയണമേ എന്ന്. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.